നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും താണ്ടി ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങൾ പിന്നിട്ട് പ്രതികൂല പരിതസ്ഥിതികളെയെല്ലാം അതിജീവിച്ച് നിലനിന്നു വരുന്ന ജീവി വർഗങ്ങളുടേതിന് സമാനമാണ് പ്രാക്തന സ്മൃതികൾ ഉണർത്തിയും പൂർവികർ നടന്ന ചരിത്രപഥങ്ങളെ ഓർമ്മപ്പെടുത്തിയും ഇപ്പോഴും നമുക്കിടയിൽ പ്രചാരത്തിലുള്ള പല ആചാരവിശേഷങ്ങളും. ജീവിതത്തിന്റെ പുറംമൂടികളിൽ നാം വരുത്തിയ ചന്തപ്പെടുത്തലുകൾക്ക് മായ്ച്ചു കളയാൻ പറ്റാതെ ജനിതകരേഖകൾ രക്തത്തിൽ തന്നെയുണ്ടെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ട് അവ ആണ്ടോടാണ്ട് കൊട്ടിപ്പാടി വർണ്ണാഭമായ വേഷവിധാനങ്ങളോടെ അരങ്ങിലെത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിപ്രാചീന കാലം മുതൽ നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന തിറയാട്ടം എന്ന ഗോത്രാനുഷ്ഠാനത്തെ ദേശീയ വേദികളിലെത്തിക്കുന്നതിൽ വ്യാപൃതനായിരിക്കുന്ന മൂർക്കനാട്ട് പീതാംബരനാണ് വേറിട്ട കാഴ്ചകളിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത്. തിറയാട്ടം നടന്നാൽ വർണ്ണാഭമായ ആട്ടം എന്നാണ് ശരിക്കും എൻ്റെ ഒറ്റ വാക്ക്. ഇപ്പം കാവുകളിൽ ദൈവപ്രീതിക്കായിട്ട് കെട്ടിയാടുന്ന കോലങ്ങളെയാണ് തിറയാട്ടം എന്ന് പറയുന്നത്. ഓരോരോ കുടുംബ കാവുകളിൽ, ക്ഷേത്രം എന്ന് പറയുന്ന കുടുംബ കാവുകളിൽ അവരെ മൂർത്തി ദേവൻ ദേവീ ദേവന്മാർ കോലം കെട്ടിയാടുന്നതിനെ തിറയാട്ടമാണ്. അപ്പം ഞാനിപ്പം അച്ഛൻ, എനിക്ക് 16 വയസ്സുള്ള അപ്പച്ഛൻ മരിച്ചിന്. അപ്പം അച്ഛൻ ഏറ്റെടുത്ത് നടത്തിയ ആ തിറയാട്ട ട്രൂപ്പ് ഞാനങ്ങനെ നടത്തി പോകുന്നതാണ് പാരമ്പര്യമായിട്ട്. ഞാനൊരു 7 വയസ്സിൽ കോലം കെട്ടിയാടിക്കിന്. 7 വയസ്സിൽ നമ്മളെ ഇവിടെ നാട്ടിൽ കാവുണ്ട്, ഞങ്ങളെ ദേശത്തെ കാവ് എന്നാണ് പറയാം. അവരുടെ അവകാശമാണത്. അവിടെ ആദ്യം പുത്തന്തറ കെട്ടണം. പുത്തന്തറ പറഞ്ഞാൽ ആദ്യമായിട്ട് കെട്ടുന്നതിന് പുത്തന്തറ കെട്ടി ആടിയെങ്കിലേ ഞങ്ങൾക്ക് പുറത്തുള്ള കാവുകളിൽ പോയിട്ട് തിറയാട്ടം കെട്ടാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു കീഴ്വഴക്കം, അല്ലെങ്കിൽ ഞങ്ങളൊരു തറവാട് സംബന്ധിച്ചുള്ളൊരു ആചാരമാണത്. ഇത് കലാരൂപം എന്ന് പറഞ്ഞാൽ ഇതിപ്പം നമ്മളെ ഒരു പൈതൃക കലയായിട്ട് തന്നെ അതിന് വിശേഷിപ്പിക്കേണ്ടത്. കാരണം ഇത് നമ്മൾക്ക് മനസ്സിലായിടത്തോളം ഈ ഞങ്ങൾ അധികം ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് മലദൈവങ്ങൾ മലദൈവം ഞങ്ങളിങ്ങനെ ഉപയോഗിച്ചു കൊടുക്കും. പക്ഷേ മലദൈവങ്ങളെപ്പറ്റി ഞങ്ങൾ ഇന്നെ ഒന്നും കൂടെ അന്വേഷിക്കാൻ പോയപ്പം ഈ മലയിലാണ് ശരിക്കും മലയര ദൈവം, അതായത് ആദിവാസി കോളനിയിൽ അവരിപ്പോഴും ഇന്നും ഈ ആരാധിച്ചു പോകുന്നുണ്ട്. ഏതോ കാലത്ത് ആ മലയെന്ന് ഈ നാട്ടിലേക്ക് വന്ന് പെട്ട് നാട്ടിലിങ്ങനെ അത് കോലങ്ങൾ കെട്ടിയാടി. അപ്പം മലദൈവം ഉദ്ദേശിക്കുന്ന ശിവനെ, അതായത് ആദിവാസികളെ ആ ഒരു ശിവൻ തന്നെയാണ് ഇപ്പം നാട്ടിലെത്തിയപ്പോൾ അതിനൊന്ന് പരിഷ്കരിച്ച് കാവുകളായി ഇരിക്കാൻ സ്ഥലമായി. അങ്ങനെയുള്ള വ്യത്യാസമുള്ളൂ. ഇന്നും ഇത് തന്നെയാണ് അവിടെയും നടക്കേണ്ടത്. ഈ ആദിവാസി മേഖലയിൽ കാട്ടിലൊക്കെ ഈ ഇങ്ങനെ ഉണ്ട്, അവർക്ക് ഈ തോറ്റമ്പാട്ടുകളുണ്ട്, ചെല്ലലും കളികളും ഒക്കെ ഉണ്ട്, അവരുടെ ഭാഷയുണ്ട്. നമ്മളിതിലും അങ്ങനെ തന്നെയുണ്ട്. നമ്മളിതിൽ ഈ അനുഷ്ഠാന ആചാര ഈ കലാരൂപത്തോടൊപ്പം തന്നെ ആചാരങ്ങളുണ്ട്. അതായത് ഓരോ ദൈവത്തിനെ പറ്റിയിട്ടും തോറ്റം ചെല്ലണം, അഞ്ചടി ചെല്ലണം, പാടി തെളിക്കണം, പിന്നെ ഉടക്ക്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പലതും ഉണ്ട്. അതിലൊക്കെ ഈ ദൈവത്തിനെ പറ്റിയിട്ട് ആണ് വിശേഷിപ്പിക്കുക. ഓരോരോ ദൈവത്തിൻ്റെ പേരെടുത്തിട്ട് പറയുമ്പം അതിൻ്റെ ഐതിഹ്യങ്ങളും കൂട്ടിയിട്ടാണ്. അപ്പോൾ അത് ഭാഷയ്ക്ക് തന്നെ അതിലൊരു ഒരു മാറ്റമാണ്. അതിപ്പം ഞങ്ങളതിൽ കുറേ ഇപ്പം ഇന്ന് മലയാളത്തിലില്ലാത്ത വാക്കുകളൊക്കെ അതിലുണ്ട്. അത് കുറഞ്ഞ വാക്കായിരിക്കും, പക്ഷേ കുറേ ചെല്ലാണ്ടാവും. അത് ഞങ്ങൾക്ക് ഒരു ബുക്കിലൊന്നും കാര്യമായിട്ട് എഴുതിയൊന്നും വെച്ചിട്ടില്ല. ഞങ്ങളിങ്ങനെ പാരമ്പര്യമായിട്ട് കേട്ട് പഠിച്ച് പഠിച്ച് പഠിച്ചിങ്ങനെ പോരുന്ന കീഴ്വഴക്കും. കോഴിക്കോട് ജില്ലയിൽ ഒളവണ്ണ കിഴക്കേ ചന്ദനാരി വേലായുധൻ്റെയും ഉണ്ണിയാതയുടെയും മകൻ പീതാംബരൻ തൊഴിലും കലാചാരവുമായി അപ്പനപ്പൂപ്പന്മാരിൽ നിന്ന് കൈമാറിക്കിട്ടിയ തിറയാട്ടം എന്ന അനുഷ്ഠാനത്തിന് അക്കാദമികവും അന്താരാഷ്ട്രവുമായ അംഗീകാരങ്ങൾ നേടിക്കൊടുക്കാനുള്ള യജ്ഞത്തിൽ വലിയൊരളവോളം വിജയിച്ചു കഴിഞ്ഞു. മലബാറിലെ തെക്കൻ ജില്ലകളിൽ തറവാട്ട് വളപ്പിലെ കാവുകളിൽ ദേവപ്രീതിക്കായി കൊട്ടിയാടി വരുന്ന ഈ കലാരൂപത്തെക്കുറിച്ച് കോഴിക്കോട് സർവകലാശാലയിൽ നടക്കുന്ന ഗവേഷണങ്ങളിൽ സഹകരിച്ചും ഇന്റർനാഷണൽ എത്നിക് ഫോക്ക് ഫെസ്റ്റിവൽ പോലുള്ള വേദികളിൽ ആട്ടം അവതരിപ്പിച്ചും ഇന്റർനെറ്റ് മാധ്യമങ്ങളിൽ പ്രചരണം നടത്തിയും ഈ ഗോത്രാചാരത്തിന് അർഹമായ സ്ഥാനം നൽകാനുള്ള ശ്രമം ഈ കലാകാരൻ ഒരു വ്രതമെന്നോണം തുടർന്നു വരുന്നു. കാവുകളുടെ അനുഷ്ഠാന ആചാരപ്രകാരം കാവുകളിൽ ആ ഭക്തി നിർഭരമായിട്ട് അത് നടത്തി കൊടുക്കണം.
എന്നാൽ അതിലുപരി പിന്നെ നമ്മൾ ഈ കേരളത്തിൻ്റെ ഒരു പൈതൃക കലയാണത്. ആ കല അവിടെ മാത്രം കാവലിൽ മാത്രം ഒതുങ്ങിക്കൂടിക്കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറയ്ക്കും കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഇത് ഇപ്പം ഒരു ഇതിൻ്റെ ഒരു അക്കാദമി തലത്തിലോ എത്തിപ്പെടാതെ പോകും. അതുകൊണ്ട് ഈ അക്കാദമി തലത്തിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ശ്രമിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇത് അന്യം നിന്ന് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പം ഞങ്ങൾ കുറച്ച് കുടുംബങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി പല സ്ഥലത്തും കുറച്ച് കുടുംബങ്ങളുള്ളൂ. അവർ ഇനി അടുത്ത കാലം അവരെ മക്കളൊന്നും ഇതിൽ വന്നോളുന്നില്ല. ഇപ്പം ഞാൻ തന്നെ ഒരു ഉദാഹരണക്കാരനായി മാറും. അപ്പം ഞങ്ങൾ ഈ ഭാഗങ്ങളിലുള്ള ഏറ്റവും പ്രധാന തർക്കാരനാണ് ഞാൻ. പക്ഷേ എൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു മോള് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഈ പാരമ്പര്യം ഇല്ലാണ്ട് ആയി പോകുന്നത്. പിന്നെ കുട്ടികളിത് പഠിക്കാൻ വരുന്നില്ല, പഠിക്കാനുള്ള സൗകര്യമില്ല. വിദ്യാഭ്യാസത്തിന് പോകാണ്ട കുട്ടികളെ ആരും ഈ തറയാട്ടം പഠിപ്പിക്കാൻ അച്ഛനമ്മമാർ വിടൂല. അത് എന്തുകൊണ്ട് നോക്കിയാലും തറയാട്ടം അന്യം നിന്ന് പോകാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയെങ്കിലും അക്കാദമി തലത്തിൽ ഒരു എത്തിച്ച് കേരളത്തിൻ്റെ ഈ പൈതൃക കല നിലനിർത്തണം എന്ന് ഉള്ള ശക്തമായ ഒരു തീരുമാനത്തോടു കൂടി മുന്നേറുന്ന ഒരാളാണ് ഞാൻ. അതേ സ്ഥാനത്ത് കാവുകളിൽ തന്നെ ആ അനുഷ്ഠാന ആചാരപ്രകാരം തന്നെ നമ്മളവിടെ അതിനെ സംരക്ഷിക്കും വേണം. എന്നാൽ ഇത് പുറത്ത് ഈ രൂപത്തിൽ മറ്റൊരു സംരക്ഷണം വേറെയും വേണം. നിറത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തികച്ചും പ്രകൃതിദത്തമായ സാധനങ്ങൾ തന്നെയാണ്. അത് ഈ വെള്ളക്കളറിന് ഉപയോഗിക്കുന്നത് നമ്മളെ പച്ചരി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അരച്ചെടുക്കുക. അരയ്ക്കാന്ന് പറഞ്ഞാൽ അത് മിക്സിയിലിട്ട് അരച്ചാൽ പോരാ, പഴയ അമ്മീമ് തന്നെ വെച്ചിട്ട് അത് നല്ലോണം അറേഞ്ച് ചെയ്യരുത്. എന്നാലും അതിനൊരു പാകമുണ്ട്, ആ പാകത്തിൽ പെടുത്തിയാലേ ഉള്ളൂ. ആ വെള്ളക്കളർ അങ്ങനെയാണ് എടുക്കുന്നത്. ഈ മഷി, മഷി എന്ന് പറഞ്ഞാൽ കറുപ്പ് കളറിനാണ് മഷി എന്ന് പറഞ്ഞത്. അത് മുഖത്ത് മേലെഴുതാൻ ഈ മഷിയാണ് ഉപയോഗിക്കുക. മഷി അത് നമ്മൾ വെളിച്ചെണ്ണ വിളക്ക് കത്തിച്ചിച്ച് ഒരു ഓടും കഷ്ണം അതിൻ്റെ മുകളിൽ കമ്പ്തീറ്റാ പോകുക, അതിൻ്റെ മുകളിൽ പിടിപ്പിക്കണം. പിടിപ്പിച്ചിട്ട് അത് വരണ്ടെടുത്തിട്ട് വെളിച്ചെണ്ണ ചാലിച്ചാൽ കറുത്ത മഷി കിട്ടും. അങ്ങനെയാണ് കറുപ്പിന് ഉപയോഗിക്കുക. അതേ സ്ഥാനത്ത് ഞങ്ങൾ മുഖത്തും മേലും അല്ലാതെ ഈ പാളായ്മയിൽ കുരുത്തോലയമിലൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ തികച്ചും കരിക്കട്ട തന്നെ, വിറക് കത്തിച്ച കരിക്കട്ട. മട്ടല് കത്തിച്ചല്ല, വിറക് കത്തിച്ചിട്ട് നല്ല കരിക്കട്ട അരച്ച് നല്ല വെണ്ണ പാകത്തിലാക്കി എടുത്താൽ പാളയമിൽ അതുകൊണ്ടാണ് ഇത്. മഞ്ഞയ്ക്ക് ഞങ്ങൾ അത് മുമ്പേ പോരുന്നത് ആദ്യം മഞ്ഞപ്പൊടി അരിച്ചെടുത്ത് ഒരു പാകപ്പെടുത്തുന്ന, പക്ഷെ അത് അത്ര പ്രായോഗികമല്ല. ഇപ്പം മനയോല എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഒരു ഔഷധമാണത് മനയോല എന്ന് പറഞ്ഞത്. അത് ആയുർവേദ ഷോപ്പുകളിൽ കിട്ടുന്നൊരു സാധനമാണ്. അതാണ് ഇപ്പം മനയിലേക്ക് പതിൽ എടുക്കുന്നത്. പിന്നെ ചുവപ്പ് കളറിന് ഇപ്പം ഞങ്ങൾ വാങ്ങുകയാണ്. പക്ഷേ അത് നേരത്തെ ഞങ്ങളെ കാരണന്മാരൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഈ കളർ ഇറങ്ങാത്ത കാലത്ത് ഈ പൊൻകാരം എന്ന് പറഞ്ഞ സാധനമുണ്ട്. പൊൻകാരം ഈ പച്ചമാങ്ങയില്ലേ, ഈ നാട്ടുമാങ്ങ, ഇത് നാട്ടുമാങ്ങ, അതായത് നാട്ടുമാങ്ങ പഴുത്താലും പുളിക്കണ മാങ്ങ ഉണ്ടാവും, അത്രയും കറയില്ല. ആ അതിൻ്റെ കറ എടുത്തിട്ട് ഈ പൊൻകാരം ചേർത്തി പച്ചപ്പാളയിൽ പൊതിഞ്ഞ് വെച്ച് വേവിക്കുക. വേവിക്കുക എന്ന് പറഞ്ഞാൽ കണലിലിട്ട് വേവിച്ചിട്ട് അത് മണ്ണിൽ കുഴിച്ചിടണം. നമ്മൾ അരിഷ്ടമൊക്കെ ഇല്ലേ, മണ്ണിൽ കുഴിച്ചിട്ടിട്ട് സ്ഫുടം ചെയ്തെടുക്കണ. അതേമാതിരി ഒരു 10-40 ദിവസത്തോളം ഈ ഈ പാളയിൽ പൊതിഞ്ഞ ഇത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം, ഒരു 10-40 ദിവസം കഴിഞ്ഞാൽ അതൊരു ഒരു പൊടിയായിട്ട് മാറും. അത് അരിച്ചെടുത്താൽ നല്ല ചുവപ്പ് കളർ കിട്ടും. അതാണ് ആദ്യം ഉപയോഗിച്ചത്. പക്ഷേ ഇപ്പം പച്ച മാങ്ങി കിട്ടില്ല, അതിനാരും മെനക്കെടുമില്ല. ഇപ്പം ഞങ്ങൾ ടൗണിൽ പോയിക്കാണെങ്കിൽ ഈ റെഡ് ഓക്സൈഡ് എന്ന് പറഞ്ഞ സാധനം വാങ്ങിക്കേണ്ട, അതാണ് ഉപയോഗിക്കുന്നത്. പണ്ട് നടത്തിയിരുന്നതിലും ഇന്ന് കുറേ ബുദ്ധിമുട്ടുകൾ ഈ തറയാട്ടക്കാർക്കുണ്ട്. പണ്ട് കാലത്ത് എന്തെങ്കിലും നെല്ല് അരി സാധനങ്ങളൊക്കെ കിട്ടിയിട്ടും വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ കിട്ടിയിട്ട് ജീവിച്ച് പോകുന്ന കാലമാണ്. പക്ഷേ ഇന്ന് അത് കിട്ടിയതിനെ കൊണ്ട് ഒരു കുടുംബം ജീവിച്ച് പോകാൻ കഴിയില്ല. എന്ന് ശരിക്കും പണം തന്നെ വേണം. അപ്പോൾ ആ പണത്തിന് ഈ അതായത് നമ്മളെപ്പോലുള്ള തിരക്കാരും മറ്റുള്ള തിരക്കാരും ഉണ്ട്. പക്ഷേ അവർ ഭാഗികമായിട്ട് എന്ത് ചെയ്യും, കുറച്ചെന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചിട്ട് കാവുകാരെടുത്ത് സമീപിക്കും. ഞങ്ങൾ ഒരു 10,000 കഴിച്ച സ്ഥലത്ത് ഞങ്ങളൊരു 5,000 നടത്തി തരാം. അപ്പോൾ കാവുകാരെന്താ വിചാരിക്കുന്നത്, അവിടെ പൈസയ്ക്ക് പ്രധാനം കൊടുക്കുകയാണ്. ഈ കാവിൻ്റെ കലകളോ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ഈ വരുന്ന പാർട്ടിക്ക് അറിയുമെന്ന് ആരും നോക്കുന്നില്ല. കാവിൽ പുതിയ കമ്മിറ്റി ആയിരിക്കും. കമ്മിറ്റീൻ്റെ തലപ്പത്ത് അതാത് കൊല്ലത്തിലെ സെക്രട്ടറി പ്രസിഡൻ്റ് ആയിരിക്കും. അവർക്ക് തിറയാട്ടത്തിനെ പറ്റി യാതൊന്നും അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും, അവരായിരിക്കും ഈ തിറ ഏൽപ്പിക്കുന്ന ആളുകൾ. അതുതന്നെ തിറയാട്ടത്തിൻ്റെ നാശത്തിന് ഒരു വഴിയൊരുക്കുകയാണ്. തിറയാട്ടം എന്ന് പറയുമ്പോൾ ദീർഘകാലമായിട്ട് തെയ്യത്തിൻ്റെ തണലിൽ, തെയ്യത്തിൻ്റെ മറ്റൊരു അപരരൂപം എന്ന രീതിയിൽ
പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു കലാരൂപത്തിന് സ്വന്തമായ ഒരു വ്യതിരിക്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടെന്നും അത് മറ്റതിന് സമാനമല്ലെന്നും കാണിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം ഇത്രയും കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇന്റർനാഷണൽ ഫോക്ലോർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ വെച്ച് നടന്ന ഫെസ്റ്റിവലിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്ത ഒരേ ഒരു കലാരൂപം തിറയാട്ടം മാത്രമാണ്. പ്രാക്തന ഗോത്ര കലാരൂപം എന്ന രീതിയിൽ അത്രയധികം ആളുകളെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് ഈ കലാരൂപത്തിനുണ്ട്. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയും സ്വച്ഛ ഭാരതവും വരുന്നതിന് വളരെ മുൻപേ കൊച്ചു വീടുകളും ശുചിമുറികളും ദരിദ്ര ഗ്രാമീണർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന സോഷ്യോ എക്കണോമിക് യൂണിറ്റിൽ ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു ഈ തിറയാട്ട കലാകാരൻ. പീതാംബരന്റെ മലബാർ ഹാബിറ്ററ്റ് ചെലവ് കുറഞ്ഞ വീടുകളുടെ നിർമ്മാണത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ആദിവാസി മേഖലകളിലെ ഏകാധ്യാപക പാഠശാലകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേൾഡ് മലയാളി കൗൺസിലുമായി സഹകരിച്ച് വിദ്യ പദ്ധതിയും നടപ്പാക്കി വരുന്നുണ്ട്. ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം ഈ നാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രൂപത്തിൽ, അതായത് സർക്കാർ ഉണ്ടാക്കി കൊടുക്കണ മാതിരിയല്ല, അതൊന്നും എത്രയോ വ്യത്യാസമായും കൊണ്ട് അവർക്കൊരു ഒരു നല്ല നിലയ്ക്കുള്ള വീടുകൾ കാര്യങ്ങൾ വെച്ച് കൊടുത്ത്, പിന്നെ അതുപോലെയുള്ള കുഷ്ഠരോഗ ആസ്പത്രിയിലൊക്കെ ഞങ്ങൾ ഒരാളെ കൊണ്ട് ഭക്ഷണം സാധനങ്ങൾ സ്പോൺസർ ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ വയനാട് ജില്ലയിലെ മക്കിയാട് പഞ്ചായത്ത് പനമരം ഭാഗത്ത്, തൊണ്ടർനാട് പഞ്ചായത്ത്, പിന്നെ ഈ കുറുവ ഭാഗത്ത്, അവിടെ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ആദിവാസി ട്രൈബൽ സ്കൂളുകൾ, അവിടെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് അവരായിട്ടുള്ള സാഹചര്യം മനസ്സിലാക്കി അവർക്ക് ഇപ്പം നമ്മൾക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പലരെക്കൊണ്ട് അവിടെ ചെയ്യിക്കുന്നുണ്ട്. ട്രൈബൽ സ്കൂളാണെങ്കിലും ബിൽഡിംഗ് ഇല്ലാത്ത കുറേ സ്കൂളുകളുണ്ട്. അവർക്ക് വേൾഡ് മലയാളി അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടും കൊണ്ട് രണ്ട് സ്ഥലത്തെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അവിടുത്തെ ഈ കുട്ടികളെ അവിടുത്തെ ദയനീയത എന്താന്ന് പറഞ്ഞാൽ 4 വരെ പഠിച്ച കുട്ടികൾക്ക് തുടർന്ന് മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. കാരുണ്യപ്രവർത്തനം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തി അവരെ കൊണ്ട് ഓരോരോ കുട്ടികളെ ഏറ്റെടുപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കാരുണ്യപ്രവർത്തനമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓരോ കാവിലെയും കുടിവെച്ച മൂർത്തികൾ കഴിഞ്ഞാൽ ശിവപാർവതിമാരാണ് തിറയാട്ടത്തിലെ അതിദേവതകൾ. അവർ കരുമകൻ, കരിയാത്തൻ, മുണ്ടിയൻ, വീരഭദ്രൻ, വേട്ടയ്ക്കൊരുമകൻ തുടങ്ങിയ പുരുഷകോലങ്ങളും ഭദ്രകാളി, ഇട്ടിക്കുറുമ്പി, രക്തചാമുണ്ടി, പുലിചാമുണ്ടി, നാഗകാളി എന്നിത്യാദി നാരീ കോലങ്ങളുമുള്ള 23 വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ രൂപത്തിൽ ആട്ടവും പാട്ടും കൊട്ടും ചായച്ചമയങ്ങളും വർണ്ണകിരീടങ്ങളുമായി പൊലിമയോടെ വന്ന് കാവുകളിലുറങ്ങുന്ന ദൈവങ്ങളെ തോറ്റിയുണർത്തുന്നു. നൂറ്റാണ്ടുകളായി മുറ തെറ്റാതെ അനുഷ്ഠിച്ചു വരുന്നുണ്ടെങ്കിലും ഈ ചടങ്ങുകളൊന്നും തന്നെ ലിഖിത രൂപത്തിൽ ലഭ്യമല്ല എന്ന കുറവ് പരിഹരിക്കാനാണ് മൂർക്കനാട് പീതാംബരന്റെ ഇപ്പോഴത്തെ പരിശ്രമം. തിറയാട്ടത്തിന് ഒരു പാഠപുസ്തകം അദ്ദേഹം തയ്യാറാക്കി വരുന്നു. തിറയാട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഞങ്ങൾ കോലം കിട്ടിയാട്ടുന്ന ഒരു 10-30 എണ്ണമുണ്ട്. അപ്പോൾ കോലം ഞങ്ങൾ വ്യത്യസ്ത, അത് ഓരോരോ കാവുകളിലും അവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് അവർ ആദരിക്കുന്ന ദൈവങ്ങൾ ചിലപ്പോൾ ഒരു കാവിൽ 5 എണ്ണമായിരിക്കും, ചില കാവിൽ 2 എണ്ണമായിരിക്കും, 10 എണ്ണമുള്ളതൊക്കെ ഉണ്ട്. അപ്പം പല കാവിലും പല മാതിരി, അങ്ങനെ മൊത്തം ഞങ്ങൾ ഇതിൽ കൂടെ ഒരു 10-30 എണ്ണം അങ്ങനെ പല രൂപം. അത് ഒന്നിനൊന്നും മാറ്റം ഇങ്ങനെ തിരിച്ചറിഞ്ഞാൽ ചിലപ്പം ഒരു മലദൈവങ്ങൾ തന്നെയാണെന്ന്, ചിലപ്പം മലദൈവത്തിൽ കരുമകണ്ട്, കരിയാത്തണ്ട്, കരുവില്ലി, കുലവൻ, തലസിൽ അങ്ങനെ പോകും. അപ്പം ഇപ്പം ഒരു കരുവൻ്റെ ഒരു തറയാണ് ഇപ്പം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എഴുത്തിൻ്റെ മുകളിലാണ് അതിൻ്റെ മാറ്റങ്ങൾ, അതായത് കരുമകനൊരു എഴുത്തായിരിക്കും, അതിനൊരു പേരുമുണ്ട്. കരിയാത്തനൊരു എഴുത്തായിരിക്കും, അതിനൊരു പേരുണ്ട്. അപ്പോൾ കരുവില്ലിക്ക് വേറൊരു എഴുത്തായിരിക്കും. അപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ ഭാവങ്ങളും മാറ്റം ഉണ്ടാവും. കരുവില്ലിയും കരുവാനും തമ്മിലിപ്പം വ്യത്യാസം പറയുകയാണെങ്കിൽ കരുവില്ലി രൗദ്രഭാവത്തിലിങ്ങനെ അത് ഒരു സൂര്യതയുള്ളതാണ്. അതേ സ്ഥാനത്ത് കരുമകനാണ് സൗമ്യമായിട്ട്, അത് അതിൻ്റെ മിത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ മിത്തും ഇതും ഒക്കെ പാടെ ഒരു മിക്സഡാക്കി എഴുത്തും അതിൻ്റെ ഡ്രസ്സുകളും ഒക്കെ പാടെ അഡ്ജസ്റ്റ്മെൻ്റ് ആയതുകൊണ്ടാണ് ഈ നമ്മൾ തരംതിരിക്കുന്നത്. തിറയാട്ടം ഇന്ന് ഒരു നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തൂടാണ് നമ്മൾ കടന്നു പോകുന്നത്.
കാരണം എന്താ വെച്ചാൽ ഇത് ഈ കലകളൊക്കെ പലപ്പോഴും ഈ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നതിൽ തിറയാട്ടം പരാജയപ്പെട്ടു. അപ്പോൾ ആ കാലത്ത് അദ്ദേഹം തിറയാട്ടത്തെ പ്രചരിപ്പിക്കുന്നതിനായിട്ട് തിറയാട്ടം .com എന്നൊരു വെബ്സൈറ്റ് അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. അപ്പോൾ ഈ വെബ്സൈറ്റിലൂടെ തിറയാട്ടം .com എന്ന വെബ്സൈറ്റിലൂടെ തിറയാട്ടത്തിൻ്റെ പ്രശസ്തി നവമാധ്യമങ്ങളിലൂടെയും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയും പരമാവധി പ്രചരിപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഈ കാവുകളിലെ ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് കാവുകളിൽ തിറയാട്ടം അവതരിപ്പിക്കുകയും ഒപ്പം തന്നെ ഇത് സ്റ്റേജിൽ അദ്ദേഹം ഇതിൻ്റെ പിന്നെ ആ സ്റ്റേജിന് പറ്റിയ രീതിയിലും ഇദ്ദേഹം തിറയാട്ടത്തെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ലുലു ഗേൾ ഫോക്കസ്. സ്വന്തം കടയുടമയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം നൽകേണ്ടി വരുന്ന ഒരു 61-കാരന്റെ കഥ. ആരുടെ ഒന്നും ഒരു പൈസ മേടിക്കുക, കമ്പനിയെ പറ്റിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ, ഈ നിമിഷം വരെ. 9 വർഷമായി നാട്ടിൽ പോകാനാവാതെ ശങ്കരനാരണൻ. ലൈഫിലെ ഒരുപാട് നല്ല കാര്യങ്ങളും ദോഷകാര്യങ്ങളും എല്ലാത്തിനും മിസ് ചെയ്യേണ്ടി വന്നു ഈ ഒറ്റ പ്രശ്നം കൊണ്ട്. ട്രാവൽ ഫോക്കസിൽ ഈ ആഴ്ച കെനിയൻ വിശേഷങ്ങൾ. അച്ഛൻ ബാബു ആന്റണിയുമായിട്ടുള്ള ബന്ധം വിലക്കിയിരുന്നു. നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചോ? Almost it was like living together relationship ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കൊരു പ്രണയം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇവിടുത്തെ സീരിയലിലൊക്കെ തിളങ്ങി നിൽക്കുന്ന കിഷോർ സത്യ ശർമ്മളയുടെ ഭർത്താവായിരുന്നു. അത് ഞാൻ, ഐ എം എ ക്രിസ്ത്യാനി. ശർമ്മളയെ മതമാറ്റാൻ ശ്രമിച്ചു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ജെ ബി ജംഗ്ഷൻ ബ്രോട്ട് യു ബൈ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി മെഗാ ഫെസ്റ്റിവൽ ഓഫർ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഇൻ അസോസിയേഷൻ വിത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. വെദർ വെൽക്കം ടു ഷോപ്പ് www.genilogistics.com or call 800-JENAE. കേരളത്തിന്റെ വടക്കേറ്റത്തെ രണ്ടോ മൂന്നോ തറവാട്ടുകളിൽ കെട്ടിയാടുന്ന വെറുമൊരു തെയ്യം കെട്ടുത്സവത്തിനപ്പുറം ഒരു ജനത തലമുറകളായി നെഞ്ചിൽ കോരിയിട്ട് ഒരു ആത്മരോഷത്തിന്റെ മുടിയേറ്റ് കൂടിയാണ് ഇവിടെ ഈ തോറ്റം പാട്ടുകൾക്കൊപ്പം ഉയർന്നു കേൾക്കുന്നത്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് കേരള എക്സ്പ്രസ് ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. ഞങ്ങൾ ഇത് ആധികാരികമായിട്ട് പഠിച്ചു വരുന്നല്ല, ഞങ്ങളിങ്ങനെ പാരമ്പര്യമായിട്ട് കേട്ടും കണ്ടും ഇടപഴകി പഠിക്കുന്ന ഒരു പ്രത്യേകിച്ച് ഒരു ഗുരുകുലത്ത് പോയിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്നതല്ല. കാവ് പോയിട്ട് ഞങ്ങൾ ഈ ചൂട്ട് കളിച്ച് ആ സ്റ്റെപ്പിനനുസരിച്ച് ചവിട്ടി ചവിട്ടി പഠിച്ചിട്ടും ചൊല്ലിയിട്ടും കേട്ടിട്ടും കേട്ട് ചൊല്ലി പിന്നെ സ്വന്തം ചൊല്ലി അങ്ങനെ അങ്ങനെ വരുന്ന അതായത് ക്ലാസിക്കലിൽ നിന്ന് പറയാനും പറ്റില്ല. അതേ സമയത്ത് ഇപ്പം ക്ലാസിക്കലായിട്ടുള്ള കഥകളി കാര്യങ്ങളൊക്കെ അത് ഒരു സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചെടുത്തിട്ട് ചെയ്യുന്നതിന് ഞങ്ങളിപ്പം മുഖത്ത് എഴുത്തുണ്ട്. എഴുത്ത് അത് ഞങ്ങൾ ആ മട്ടലോണ്ടാണ് ഇന്നും എഴുതുന്നത്. മട്ടൽ പൊളിച്ചിട്ട് കടിച്ച് ബ്രഷാക്കിയിട്ട് എഴുതുന്നത്. പക്ഷേ അതേമാതിരി ബ്രഷ് ഉപയോഗിച്ച് അത് എഴുതാൻ കഴിയില്ല. ഒക്കെ പാരമ്പര്യമായിട്ട് കിട്ടിപ്പോയിരുന്ന മറ്റ് കഥകളിയിലും മറ്റുള്ളതിലൊക്കെ അത് പഠിച്ച് അല്ലെ പഠിപ്പിച്ചെടുത്തിട്ട് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ അതിലുള്ള വ്യത്യാസങ്ങൾ. അതുകൊണ്ടിപ്പം നമുക്ക് ഒരു പ്രത്യേക അംഗീകാരം കിട്ടുമെന്ന് ചോദിച്ചാൽ അംഗീകാരം ഇതുവരെ എത്തേണ്ട സ്ഥലത്ത് അത് എത്തിയിട്ടില്ല. അതിന് കാരണങ്ങളുണ്ട്. ഒരു പെരുമണ്ണാൻ സമുദായം എന്ന് പറഞ്ഞാൽ ഒരു അവഗണിക്കപ്പെട്ട് താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങളെ പരിപോഷിപ്പിക്കാനും അല്ലെങ്കിൽ ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനും ഞങ്ങളെ കാരണന്മാർക്ക് കഴിഞ്ഞതുമില്ല. അവരെ പൊന്തിക്കുമ്പം ഇപ്പോഴും ഈ ആഢ്യവസ്ഥകളൊക്കെ ഇന്നുണ്ടല്ലോ. ഇപ്പോൾ അധികം ഞങ്ങൾ തിറ കെട്ടിയാടുന്ന അധികം നായന്മാരെ ക്ഷേത്രത്തിലൊക്കെ. അപ്പം നായർ പെരനാന്നുള്ള ഒരു വ്യത്യാസം എന്തായാലും അത് അന്നും ഇന്നും വേറെ കുറേയൊക്കെ കണക്കിന്. അപ്പോൾ കാരണന്മാർക്ക് പൊന്തി പോകാനുള്ള ഒരവസരം അന്നത്തെ മേൽക്കോയ്മയുള്ള ഇവർ കൊടുത്തില്ല.
ഇന്നിപ്പം അതല്ല, ഇന്ന് കാലഘട്ടം മാറി. ഇന്ന് നമ്മളിപ്പം ഉള്ള ആളുകൾ ഇതിന് അക്കാദമി തലത്തിലും അല്ലെങ്കിൽ ദേശീയ അന്തർദേശീയ തലത്തിലൊക്കെ എത്തിക്കണം എന്ന് വിചാരിച്ച് മുമ്പിട്ട് ഇറങ്ങിയതിനെ കൊണ്ട് ഇത് ഇങ്ങനെ ഒരു വെളിച്ചം കണ്ട് തുടങ്ങുന്നുള്ളൂ. കൂത്തും കൂടിയാട്ടവും കഥകളിയും പോലുള്ള ആഠ്യകലകൾ ആവിഷ്കൃതമാകുന്നതിന് മുൻപ് കേരളക്കരയിലെ ഗോത്ര സംസ്കൃതികളിൽ പ്രചാരത്തിലുള്ള തിറയാട്ടത്തിന് തെയ്യത്തിനോ പടയണിക്കോ കണ്യാർക്കളിക്കോ ലഭിച്ച പ്രാമുഖ്യം കിട്ടാതെ പോയതിൽ പീതാംബരൻ ദുഃഖിതനാണ്. ഒരുപക്ഷെ രണ്ട് ജില്ലകളിലും ജാതിശ്രേണിയിൽ ഒരവർണ സമുദായത്തിൽ മാത്രം ഒതുങ്ങി നിന്നതുകൊണ്ടാകാം അങ്ങനെ സംഭവിച്ചത്. ഒരനുഷ്ഠാന കല എന്ന നിലയ്ക്ക് തിറയാട്ടത്തിന്റെ ഭാവി എന്തുതന്നെയായാലും മൂർക്കനാട്ട് പീതാംബരൻ ഈ പൈതൃക സ്വത്തിനെ അനാഥമാക്കി ഉപേക്ഷിക്കാൻ തയ്യാറല്ല. പാരമ്പര്യമായിട്ട് ഞാൻ പഠിച്ചെടുത്ത എൻ്റെ അച്ഛൻ ഗുരുകാരണന്മാരെടുത്തുനിന്ന് മുതൽ ഞാൻ ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടും പഠിച്ചെടുത്ത ഈ തറയാട്ടം ഒരു ബുക്കിൽ എഴുതാം അല്ലെങ്കിൽ ഒരു കടലാസിൽ എഴുതാമെന്നാണ് തീരുമാനിച്ചത്. ആ പുസ്തകം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, എന്താണ് തറയാട്ടം എന്നുള്ളത് ഒരു ബുക്ക് വായിച്ചാൽ ഏകദേശം ഇനി വരുന്ന മക്കൾക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് അത് മനസ്സിലാണ്. അതോടൊപ്പം തന്നെ ഒരു 3-4 വർഷമായി ഒരു തറയാട്ടം .com എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഞാനുണ്ടാക്കി. ആ വെബ്സൈറ്റിൽ കൂടിയാണ് ഇപ്പം നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഡൽഹിയിൽ പോയിട്ട് ഇൻ്റർനാഷണൽ ഫോക്കുലർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനുണ്ടായ ഒരു കാരണം ഈ വെബ്സൈറ്റിൻ്റെ ബലത്ത് കൂടിയാണ്. ഈ ലോകരാഷ്ട്രങ്ങളിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി തറയാട്ടത്തിന് മൂല്യമുണ്ട്. ഇത് സ്വർണത്തിനെക്കാട്ടും വലിയൊരു സാധനമാണ് തറയാട്ടം എന്നത്. ഏകദേശം നമുക്ക് അവിടെ പോയി പരിപാടി അവതരിപ്പിച്ചപ്പോൾ അത് വ്യക്തമായി. ഈ തറയാട്ടം എന്ത് റിസ്ക് സഹിച്ചാലും തറയാട്ടം നിലനിൽക്കണം, അന്യം തിന്നു പോകാതെ സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ ഒരു ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിൽ കുറേ കലകളുണ്ട്. ഈ കാവടിയാട്ടം, ഈ വില്ലടിച്ചാമ്പാട്ട്, ഈ മറ്റേ ആദിവാസി നൃത്തങ്ങൾ, അതുപോലെ നാഗപ്പാട്ടുകൾ, അങ്ങനെ ഒരുപാട് ഒരു ഒരു കലകളുണ്ട്. ഇതിനൊന്നും എവിടെയും അങ്ങനെ അത് ഒരു ഭാഗത്ത് മാത്രം അങ്ങനെ ഒതുങ്ങിക്കൂടി അതിങ്ങനെ നശിച്ചുകൊണ്ട് നിൽക്കുക. എവിടെ അന്വേഷിച്ചാലും അതിന് നാശങ്ങളെ ഈ കലകൾക്ക് സംഭവിച്ചിട്ടുള്ളൂ. ഈ കലകളെയൊക്കെ പാടെ കൂട്ടിച്ചേർത്തിയും കൊണ്ട് എത്നിക് ആർട്സ് കൗൺസിൽ എന്നൊരു സംഘടന ഞാൻ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അരവിന്ദ മാസ്റ്റ്, പിന്നെ ഒരു സൈബർ യൂണിക്കോ എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ഒരു MD ഉണ്ട്, പിന്നെ നമ്മൾ ശ്രീജിത്ത്, അങ്ങനെ ഒക്കെ പിന്നെ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു 10-15 ആളെ ഞാൻ സംഘടിപ്പിച്ച് എത്നിക് ആർട്സ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനം ഇപ്പോൾ കാര്യമായിട്ടുള്ള പ്രവർത്തനം അതാണ്. അതേ ഒരു കലകളും നശിക്കരുത്, അതാണ് നമ്മുടെ ഒരു പ്രധാന ആഗ്രഹം.